നമസ്കാരം. കേരളത്തിൽ നടക്കുന്ന ഇടത് വലത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പല സ്റ്റോറികളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നേതാക്കന്മാർ തമ്മിൽ നടത്താമോ അതെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കും. അണികൾ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും കൊന്നും ഒക്കെ ഇങ്ങനെ ഗ്വഗ്വാ വിളിച്ചുകൊണ്ട് നടക്കും. നേതാക്കന്മാർ എ സി റൂമിലിരുന്ന് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ച് പരസ്പരം കേസുകൾ ഒതുക്കിക്കൊടുക്കാനും പരസ്പരം കേസുകൾ വിഡ്രോ ചെയ്ത് അതായത് പിൻവലിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ SNC ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട വിചാരണയുടെ തീയതി, അതിൻ്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. പക്ഷേ April 6 ഈ സിറ്റിംഗ് വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ 28-ാമത്തെ തവണയായിരിക്കും April 6 സിറ്റിംഗ് നടക്കുക. ഇത്രയും സുദീർഘമായ, ഇത്രയും പ്രമാദമായ ഒരു കേസായിട്ടും ഇത്രയും സുദീർഘമായ വിചാരണകളും അല്ലെങ്കിൽ സുപ്രീം കോടതി സിറ്റിംഗുകളും വേണ്ടി വരുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് VM സുധീരൻ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഭയങ്കരമായ സപ്പോർട്ടാണ് പിണറായി വിജയന് കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണം, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ശരിക്കും തുടങ്ങുന്നത് SNC ലാവലിൻ എന്ന ഈ ഒരു അഴിമതി കേസിൽ നിന്നാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ലാവലിൻ കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാവ് AK ആന്റണിയും 1-ാം UPA ഭരണകാലത്ത് പ്രധാനമന്ത്രിയുടെ ഉപദേശകനായിരുന്ന TKA നായരും ഗൂഢാലോചന നടത്തിയതായിട്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയയാത്രയോടനുബന്ധിച്ച് കണ്ണൂരിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് SNC ലാവലിൻ കേസിൽ ഉണ്ടായത്. എന്നാൽ ആ കേസ് നീതിപൂർവമായി നടത്തപ്പെട്ടിട്ടില്ല. കേരളത്തിലെ കോടതികളിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നത്. ചരിത്രത്തിൽ കേട്ടുകേഴ്വി ഇല്ലാത്ത തരത്തിലാണ് സംസ്ഥാന ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ അഴിമതി കേസ് വിചാരണ പോലും കൂടാതെ തള്ളിയത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും കോടതിയിൽ ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. AK ആന്റണി ഉൾപ്പെടെ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാരും പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന കേസാണ് SNC ലാവലിൻ കേസ്. അന്ന് UPA ഭരണകാലമാണല്ലോ. UPA ഭരണകാലത്ത് TKA നായർ എന്ന വ്യക്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവ്. അപ്പോൾ ഇദ്ദേഹവും ആന്റണിയും ചർച്ച നടത്തിയാണ് ഈ കേസിന് വേണ്ട എല്ലാ സഹായങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് എന്നാണ് ഇദ്ദേഹം കെ സുരേന്ദ്രൻ പറയുന്നത്. അതുപോലെ അട്ടിമറിക്കാൻ, കേസ് അട്ടിമറിക്കാൻ പലതരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ കേസ് അട്ടിമറിച്ച് പിണറായി വിജയനെ രക്ഷിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുകൂടി ഇതിനകത്ത് സൂചനകളുണ്ട്. ദുരൂഹമായ പല കാര്യങ്ങളും കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകൾ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല, സത്യമാണ്. ഇവിടെ ഒരു ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ളയെ അല്ലാതെ കുറച്ചു കാലം മാത്രം ജയിലിൽ സുഖവാസമായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത്, ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ എത്രയോ മന്ത്രിമാർ, എത്രയോ മുഖ്യമന്ത്രിമാർ, എത്രയോ പേർ ഇവിടെ പലതരത്തിലുള്ള പുറത്തു പറയാൻ കൊള്ളാത്ത പല കേസുകളിൽ വരെ ആരോപണ വിധേയരായിട്ടുണ്ട്. അഴിമതി കേസുകളുടെ എണ്ണം പിന്നെ നമുക്ക് കണക്കാക്കാൻ പോലും പറ്റില്ല. മന്ത്രിമാരായിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവിടെ കോടതികളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശിക്ഷ ഇവർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് കർണാടകത്തിലായാലും ഗുജറാത്തിലായാലും അതുപോലെ മധ്യപ്രദേശിലായാലും ഒക്കെ തന്നെ നിരവധി പേർ, നിരവധി നേതാക്കൾ, അതിപ്പോൾ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, ആരായാലും ശരി, ഇത്തരത്തിൽ അഴിമതി കേസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ് ജയിലിലാണ്, പഴയ ബീഹാർ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന കേസുകളിലൊക്കെ ഈ നേതാക്കന്മാരെ ഊരിക്കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന സ്വാഭാവികമായൊരു കാര്യം മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. വേറൊന്നുമില്ല, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. SNC ലാവലിൻ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ കേസാണ്. 374 കോടി രൂപയാണ് ജനങ്ങളുടെ പണം ഈ കേസിന്റെ നടത്തിപ്പിനായി ചെലവഴിച്ചിരിക്കുന്നത്. ഇവിടെ പണ്ടുകാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കേസിൽ നിന്ന് ഊരാനും അതിനുവേണ്ടി ഇവിടെ ജനങ്ങളുടെ പണം എടുത്ത് ചെലവാക്കിയത് 374 കോടി രൂപ. ഇത് ആരാണ് മുടക്കിയത്? ഇതിൻ്റെ ഈ ക്രയവിക്രയം നടന്നതിൻ്റെ സുതാര്യത എന്താണ്? ഇത്രയും കോടി രൂപ മുടക്കിയ ഒരു കേസ് നടത്താൻ, ഭീമന്മാരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് നടത്താൻ, ഇതെന്ത് അഴിമതി കേസല്ലേ? അല്ലാതെ ഇതൊക്കെ വലിയ വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലാണോ? അല്ല, താങ്കൾ അഴിമതി ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് അഴിമതി ഇല്ലെങ്കിൽ, SNC ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ സുതാര്യമാണ് കാര്യങ്ങളെങ്കിൽ ഇത്രയും പണം മുടക്കി കേസ് നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആരും ശിക്ഷിക്കപ്പെടില്ല, കാരണം ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. AK ആന്റണി, TKA നായർ അതുപോലെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ, അന്ന് AK ആന്റണിക്ക് നല്ല ഹോൾഡാണ് UPA ഗവൺമെന്റിൽ. സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ് AK ആന്റണി, ഇന്നും അതെ കേട്ടോ. പക്ഷേ ഇതൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടും ഇതിങ്ങനെ കേസുകൾ നീളുന്നത് എന്താണ്? ഇതിങ്ങനെ നീട്ടിവെക്കുന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അല്ലെങ്കിൽ ഈ നീട്ടിവെക്കപ്പെടുന്ന കോടതി നടപടികളെ പോലും സ്വാധീനിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും SNC ലാവലിൻ ഇനി April 6 അന്ന് 6 കാണാം.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.